എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോ ഒന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മിഷേർ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ. അതെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദോഹ മെട്രോയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏകദേശം 2.5 വർഷത്തിന് മുകളിലായിട്ടോ നമ്മുടെ ദോഹയിൽ ഈ ഒരു മെട്രോ സർവീസ് ആരംഭിച്ചിട്ട്. അപ്പോൾ നമുക്ക് കാണാം ഈ 2.5 വർഷം കഴിഞ്ഞ ശേഷവും നമ്മുടെ ഈ ഒരു ദോഹ മെട്രോയുടെ സർവീസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതും. പിന്നെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും കാണും, ഈ ഒരു മെട്രോൻ്റെ ടിക്കറ്റ്സിൻ്റെ റേറ്റും അതേപോലെ ടൈമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ട് തീരുന്നതോടെ നിങ്ങളെ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയി ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു മെട്രോൻ്റെ വെളിയെന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് അതിൻ്റെ അപ്പർ പോർഷൻ മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്കറിയാലോ നമ്മുടെ മെട്രോ ഏകദേശം 95% സർവീസ് നടത്തുന്നത് അണ്ടർഗ്രൗണ്ട് വഴിയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് കാണാം. പിന്നെ ഞാനാണെങ്കിൽ ടിക്കറ്റോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടോ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത് മുതലുള്ള ഒരു A to Z കാര്യങ്ങൾ ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. എൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കിടക്കുന്നത് താഴത്തോട്ടാണ്, നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കയറുമ്പോഴൊരു കാഴ്ച. അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ എവിടുന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു, ഏകദേശം 36 സ്റ്റേഷൻസ് വരുന്ന നമ്മുടെ ഈ ഒരു മെട്രോൻ്റെ നെറ്റ്വർക്കിൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മിഷേറിവിൻ്റെ സ്റ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മളെ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് വ്ലോഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സെക്യൂരിറ്റി ചേട്ടുണ്ടല്ലോ, പുള്ളിക്കാരൻ എന്നെ കുറേ നേരം കൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പുള്ളിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തൊന്ന് പോയപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് ക്യാമറ അല്ല, ഇവിടെ അല്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണിൽ ഷൂട്ട് ചെയ്യാം, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ ക്യാമറ ഒക്കെ കെട്ടിപ്പൂട്ടി ബാഗിലാക്കാൻ പോവാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോസ് ഞാൻ ഫോണിലെടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും, നിങ്ങളെല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനകത്തുനിന്നാണ് മെട്രോൻ്റെ കാർഡ് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻസ് വഴിയാണ് അത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. Then it's still empty. Okay. So you need to pay another payment for the balance, at least minimum 5 rupees, sir. Okay. Is it okay, sir? This one, sir. നമ്മുടെ ഒരു മെട്രോൻ്റെ കാർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ക്ഷമിക്കണം, ഫോണിലെടുക്കണോണ്ട് ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ലെവല് കിട്ടുന്നില്ല. നമ്മളെ ഗോപ്രോ ഉപയോഗിക്കാൻ പാടില്ല എന്നവർന്ന് പറഞ്ഞ്, അതുകൊണ്ട് പിന്നെ നമ്മൾ ഫോണിലാണ് ഇതിനുള്ള വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. കുറേ കറങ്ങി തിരിഞ്ഞിട്ട് ഒരു ഇരിക്കാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കാർഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാർഡിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മെയിനായിട്ട് 2 കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മെട്രോയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അതിലൊന്നാമത്തെയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് കാർഡ്. ഇതിൻ്റെ ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് 10 റിയാലാണ്. പിന്നെ നമുക്കതിന് പുറമേ 5 or 10 എങ്ങാണ്ട് നമുക്ക് അതിന് റീചാർജ് ചെയ്യാം കുറഞ്ഞത്. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അവരുടെ കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ദോഹ മെട്രോ സർവീസ് നടത്തുന്നത് 3 ക്ലാസ്സായിട്ടാണ്. അതിൽ ഒന്നാമത്തേതാണ് സ്റ്റാൻഡേർഡ് ക്ലാസ്, രണ്ടാമത്തേത് ഫാമിലി ക്ലാസ്, മൂന്നാമത്തേതാണ് ഏറ്റവും ഫ്രണ്ട് ഭാഗത്തുള്ള നമുക്ക് അവർ ഫ്രണ്ട് ഏരിയൊക്കെ കാണാൻ പറ്റുന്ന ഗോൾഡ് ക്ലാസ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ക്ലാസ്സിലും അതേപോലെ ഫാമിലി ക്ലാസ്സിലാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇതിന് 1 സൈഡ് റേറ്റ് വരുന്നത് 2 റിയാലാണ്. ഒരു വർഷത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള റേറ്റ് വരുന്നത്. അടുത്തൊരു കാർഡാണ് ഗോൾഡ് ക്ലബ് കാർഡ്.
ഈ ഒരു കാർഡിന്റെ പേര് പോലെ തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ദോഹ മെട്രോയുടെ ഗോൾഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു കാർഡ് എടുക്കാനുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 100 riyal ആണ്. വൺ സൈഡ് 10 riyal ആണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാനുള്ള നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാർഡുകൾക്കും ഏകദേശം 5 വർഷത്തോളം വാലിഡിറ്റി ഉണ്ട്. പൈസ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഒരു മെഷീൻസ് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെട്രോയുടെ ആപ്പായിട്ടുള്ള ഖത്തർ റെയിലെ ആപ്പ് വഴിയൊക്കെ നമുക്ക് മൊബൈലിലെ വഴിയൊക്കെ ഇത് റീചാർജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മെട്രോ തന്നെ വരുന്നില്ല, നമ്മളെ ലുലു പിന്നെ അതേപോലെ കാരിഫോർ പോലെയുള്ള ഔട്ട്ലെറ്റ്സിലൊക്കെ ഈ ഒരു മെട്രോ കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചുമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 വയസ്സും അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഒന്നും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 5 വയസ്സിൻ്റെ എബവ് ആണ് ഇതിൻ്റെ ഒരു മെട്രോ കാർഡിന് ടിക്കറ്റ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു മെട്രോൻ്റെ ഇൻറ്റീരിയലൊക്കെ കാണാനായിട്ട്. സൂപ്പർ ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് ഓരോ മെട്രോ സ്റ്റേഷൻ വരെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ മിഷോറം മെട്രോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻ്റർചേഞ്ച് വരുന്നതാണ്. ഈ ടോട്ടലായിട്ട് ഇവിടെ 2 ഇൻ്റർചേഞ്ചാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഈ ഒരു മിഷോറം മെട്രോയിലും പിന്നെ ഉള്ളത് അൽബിദയിലുമാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ ലൈനും അതേപോലെ ഗോൾഡൻ ലൈനിൻ്റെ ഒക്കെയാണ് ലൈൻസ് വരുന്നത്. നമുക്ക് പോകേണ്ടത് താഴത്തോട്ടാണ്. അപ്പോൾ ഈ ഒരു മെട്രോ സ്റ്റേഷനകത്ത് നമുക്ക് മൊബൈലും കാര്യങ്ങളൊന്നും ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ടുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് വരുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്ന ട്രെയിനിൻ്റെ ടൈമാണ് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ആ മേളിൽ കാണുന്നതും പിന്നെ ഏറ്റവും താഴെ കാണുന്നതാണ് നമ്മൾ പോകുന്ന റൂട്ടിനുള്ളത്. ഓരോ 5 മിനിറ്റിലും ഒരു ട്രെയിൻ ഉണ്ട്. ആ സെൻട്രൽ കാണുന്നത് ഇവിടുന്ന് ഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ടൈമാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:22 ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ട്രെയിനിൻ്റെ സമയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഇതിൻ്റെ പല ഭാഗങ്ങളും ഇതേപോലെ നമുക്ക് പോകാനുള്ള ഭാഗങ്ങളുള്ള റൂട്ട് മാപ്പും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ട് മാപ്പിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് നമ്മുടെ ഗ്രീൻ ലൈനിലെ മെട്രോ വരുന്ന ഏരിയയാണ്. തൊട്ടപ്പുറം തന്നെയാണ് താഴത്തെ ഭാഗത്തായിട്ട് നമ്മൾ റെഡ് ലൈനിൻ്റെ മെട്രോയിൻ്റെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുമാത്രമല്ലാണ്ട് ഇത് നമുക്ക് നോക്കിയ കാണാം. ഇതിൻ്റെ മുകളിൽ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ക്ലാസ്. പിന്നെ നമ്മുടെ ഫാമിലി ക്ലാസ്, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു ഗോൾഡ് ക്ലാസ്സിൻ്റെ ഒരു ഏരിയ കേട്ടോ. നമുക്കത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വന്നൊന്ന് കയറാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു തെറ്റുണ്ട്. ഗോൾഡ് ക്ലാസ്സിൽ മാത്രമല്ല നമുക്ക് ആ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്. ട്രെയിൻ ഓപ്പോസിറ്റ് പോകുന്ന സമയത്ത് ഈ ഒരു സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാലും ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ട്രെയിൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്, അണ്ടർ പാസേജ് വഴി തന്നെയാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ക്രീനകത്ത് നമ്മൾ ട്രെയിൻ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം. അടുത്ത സ്റ്റേഷൻസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്. ഇതിനകത്ത് സ്മോക്കിങ്ങിനും അതേപോലെ ഫുഡ് കഴിക്കാനൊന്നും അലൗഡ് അല്ല കേട്ടോ.
നമ്മുടെ ട്രെയിനിൻ്റെ ഇപ്പോഴത്തെ സ്പീഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 68-72 കിലോമീറ്റർ പെർ ഹവറിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹയസ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 107 കിലോമീറ്റർ പെർ ഹവറാണ് കേട്ടോ. അതുമാത്രമല്ല, ലോകത്തിൽ തന്നെ ഡ്രൈവേഴ്സ് ഇല്ലാണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് സർവീസ് നടത്തുന്ന ചുരുക്കം ചില ട്രെയിനിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ദോഹ മെട്രോ. ഈ ഒരു ടൈപ്പിലാണ് നമ്മളെ സ്റ്റാൻഡേർഡ് ക്ലാസ്സിലെ സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തൊട്ടപ്പുറം തന്നെ ആയിട്ട് നമുക്ക് ആ ഒരു ഗോൾഡ് ക്ലാസ്സും ഫാമിലി ക്ലാസ്സും ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടോ ഇതിനകത്തുള്ളൊരു കാഴ്ച എങ്ങനെയാണ്? ഈ ഒരു ഗോൾഡ് ക്ലാസ്സിനകത്ത് ഏറ്റവും ഫ്രണ്ട് ഭാഗത്തുള്ള ഓരോ സീറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് സിംഗിൾ സീറ്റായിട്ടാണ് രണ്ട് വശത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലെ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ലൊരു ലക്ഷറി ഫീലിംഗ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് കയറുമ്പോൾ. ഈ ഒരു ഡോറിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമുക്ക് ആ ഒരു ഫാമിലി ക്ലാസ് ഉള്ളത്. അവിടുത്തെ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. വൺ സൈഡ് ഇതേപോലെ വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ നമ്മളൊരു നോർമൽ ട്രെയിനിൽ കാണുന്ന പോലെ ഒരു ഫേസ് ടു ഫേസ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോഴേക്കും നമ്മളെ ഈ ഒരു ട്രെയിന് ടണലിൽ നിന്ന് മാറിയിട്ട് ഓവർഗ്രൗണ്ട് വഴിയാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുറത്താണെങ്കിൽ നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സമയം ഏകദേശം ഈവനിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. പോയിട്ടോ, ഞാൻ ഷൂട്ടി ഇറങ്ങിയാണ്, കഴിഞ്ഞിട്ട് വരാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുന്നേ, കറക്റ്റ് പറയുകയാണെങ്കിൽ 2019 May 8 നമ്മുടെ ദോഹയിൽ ഈ ഒരു മെട്രോ സർവീസ് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 76 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 37 സ്റ്റേഷനുകളായിട്ട് 3 ലൈനുകളിലാണ് നമ്മുടെ മെട്രോ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ആദ്യം ഓപ്പൺ ആയിട്ടുള്ള റെഡ് ലൈനിലാണ് നമ്മൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വക്രയിലാണ്. ഇതോടെ ഏറ്റവും സൗത്ത് ഭാഗത്തുള്ള വക്ര മുതൽ നോർത്ത് വരെ, നോർത്തിലുള്ള ലുസൈൽ വരെയാണ് നമ്മുടെ ഈ റെഡ് ലൈന് ഏകദേശം 17 സ്റ്റേഷന് കവർ ചെയ്തിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് അൽബിദയിലും ആ ഒരു നമ്മൾ കയറിയിട്ടുള്ള ആ ഒരു മിഷേറബിളും ഓരോ ഇൻ്റർചേഞ്ച് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ട്രെയിന് മാറി കയറാനായിട്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ അടുത്തത് ഏതാണെന്ന് വെച്ചാൽ, നമ്മൾ അൽമൻസൂറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എഡ്യൂക്കേഷണൽ സിറ്റിയും നാഷണൽ ലൈബ്രറിയൊക്കെ കവർ ചെയ്തിട്ട് അൽ റിഫയിൽ അവസാനിക്കുന്ന ഗ്രീൻ ലൈനാണ്. പിന്നുള്ളതാണ് ഗോൾഡ് ലൈന്. അതും ഈ ഒരു സെയിം ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ സർവീസ് നടത്തുന്നതാണ്. നമ്മുടെ റാസാബു അബൌദ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നാഷണൽ മ്യൂസിയം, സൂക്ക് വാക്കിഫൊക്കെ കവർ ചെയ്ത് അൽ അസീസയിലാണ് ഈ ഒരു സർവീസ് അവസാനിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ദോഹയിലുള്ള ഒട്ടുമിക്ക ലാൻഡ്മാർക്സും ഈ ഒരു മെട്രോ ആയിട്ട് വെൽ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും വളരെ ഈസി ആയിട്ട് ഇതൊക്കെ പോയി വരാൻ പറ്റുന്നുള്ളൊരു കാര്യം ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ ഒട്ടുമിക്ക മെട്രോ സ്റ്റേഷൻ്റെയും 2-5 കിലോമീറ്റർ റേഡിയസിൽ ഇതേപോലെയുള്ള മെട്രോ ലിങ്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇത് ഫ്രീ ആണ്, ഇത് മെട്രോയിലൊക്കെ വരാനായിട്ട് ഈ ഒരു ബസ് ഉപയോഗിക്കാം കേട്ടോ. അടുത്തൊരു മെട്രോ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈവനിങ് സമയം ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ ഇവിടെ പുറത്തൊക്കെ നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ച നല്ല ഭംഗിയുണ്ട്. ആ ഒരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട് ഒരു പ്രത്യേക കളറാണ് കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ള ഇന്നത്തെ വീഡിയോ എപ്പോഴും പറയുന്ന പോലെ. പിന്നെ ഇത് ഇൻഫർമേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അത് ബോറാക്കാതെ എടുത്തിട്ടുണ്ട്, വളരെ എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിണ്ണം കാഴ്ച വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അത് പീസ്ഫുൾ ഡേ ഉണ്ട്.